ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2-ൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെയും മൾട്ടിപ്പിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെയും ഓരോ സാമ്പിൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി വരുന്ന രണ്ട് ലെക്ചറിലും നമ്മൾ രണ്ട് സാമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ച് സ്റ്റീൽ ഓൺ ബ്രോൺസ് ഈസ് ടു ട്രാൻസ്മിറ്റ് 4.5 kW അറ്റ് 750 RPM. ദ ഇന്നർ റേഡിയസ് ഓഫ് ദി കോൺടാക്ട് ഇസ് 40 mm ആൻഡ് ദി ഔട്ടർ റേഡിയസ് ഓഫ് ദി കോൺടാക്ട് ഇസ് 70 mm. ദ ക്ലച്ച് ഓപ്പറേറ്റ്സ് ഇൻ ഓയിൽ വിത്ത് ആൻ എക്സ്പെക്റ്റഡ് കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1. ദ ആവറേജ് അലോവൽ പ്രഷർ ഈസ് 0.35. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രോൺസ് ഡിസ്ക് ആൻഡ് ദ ആക്ച്വൽ ആക്സൽ ഫോഴ്സ് റിക്വയർഡ്. ഇപ്പം ലാസ്റ്റ് പ്രോബ്ലങ്ങളിൽ നിന്ന് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പം ക്ലച്ചിൻ്റെ പ്രോബ്ലംസ് നോർമലി വളരെ സിമ്പിളാണ്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെയും മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ചിൻ്റെയൊക്കെ പ്രോബ്ലം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റിൽ നമുക്ക് പവർ തന്നിട്ടുണ്ട്. സോ പവർ ഈസ് ഗിവൺ, പവർ ഈസ് ഗിവൺ ആസ് 4.5 kW. ദ സ്പീഡ് ഈസ് ഗിവൺ, സ്പീഡ് ഈസ് ഗിവൺ ആസ് 750 RPM സ്പീഡ് ഈസ് ഗിവൺ. ദെൻ ദ ഇന്നർ റേഡിയസ് ഓഫ് കോൺടാക്ട്, റേഡിയസ് ഓഫ് കോൺടാക്ട്, ഇന്നർ റേഡിയസ്. സോ ഐ ആം കൺവേർട്ടിംഗ് റേഡിയസ് ടു ഡയമീറ്റർ, ദാറ്റ് ഈസ് ഇന്നർ ഡയമീറ്റർ ഡി ഐ വിൽ ബി ഈക്വൾ ടു 2 times RI. സോ ദാറ്റ് വിൽ ബി ഈക്വൾ ടു 2 times 70. സോ സോറി 40, ദാറ്റ് വിൽ ബി 80 mm. സിമിലർലി ദ ഔട്ടർ റേഡിയസ്, സോ ദ ഔട്ടർ ഡയമീറ്റർ വിൽ ബി 2 times ദി ഔട്ടർ റേഡിയസ്. സോ ദാറ്റ് വിൽ ബി 140 mm. ആൻഡ് ദി കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഗിവൺ ആസ് 0.1. So what we need to calculate is the total number of steel and bronze disc ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പ്രഷർ തന്നിട്ടുണ്ട്. അലോവബിൾ പ്രഷർ അവർ 0.35 MPa നിന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നോർമലി ഒരു ക്ലച്ച് എടുക്കുകയാണെങ്കിൽ ക്ലച്ചിലെ നമ്പർ ഓഫ് ആക്റ്റീവ് പെയേഴ്സ്, നമ്പർ ഓഫ് ആക്റ്റീവ് പെയേഴ്സ് എത്ര ഫ്രിക്ഷൻ സർഫസ് ഉണ്ട്, അതാണ് നമ്മളുടെ എൻഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രിക്ഷൻ സർഫസസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് ഡിസ്ക് ഓൺ ഡ്രൈവിംഗ് ഷാഫ്റ്റ് പ്ലസ് നമ്പർ ഓഫ് ഡിസ്ക് ഓൺ ഡ്രിവൺ ഷാഫ്റ്റ് -1 ആണ്. സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രോൺസ് ഡിസ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡ്രൈവിംഗ് പ്ലസ് ഡ്രിവൺ, ദാറ്റ് ഈസ് N1 + N2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി എൻഡാഷ് വാല്യൂ. അപ്പോൾ എൻഡാഷ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, N1 + N2 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സിമിലർലി ലാസ്റ്റ്ലി വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ്, വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഈ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് എന്ത് ടൈപ്പ് ക്ലച്ചാണ്, ന്യൂ ക്ലച്ചാണെന്ന് അല്ലെങ്കിൽ ന്യൂ ലൈനിങ് എന്നൊന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഹിയർ വി ക്യാൻ അസ്യൂം എന്താണ്, യൂണിഫോം വിയർ കണ്ടീഷൻ, അസ്യൂമിങ് യൂണിഫോം വിയർ കണ്ടീഷൻസ്, നമ്മൾ യൂണിഫോം വിയർ കണ്ടീഷൻസ് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ലച്ച് ഡിസ്ക് എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലച്ച് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഒരു ഒരു എന്താണ് ഒരു പ്ലേറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഹോളോ ആയിരിക്കും അല്ലേ. ഹോളോ മീൻസ് സെൻട്രലിൽ ഒരു ഹോള് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് റേഡിയസ് RI, അല്ലെങ്കിൽ ഇത് ഇൻസൈഡ് ആണ്, ഇൻസൈഡ് സർഫസ് ആണ്, ഇത് ഔട്ട്സൈഡ് സർഫസ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മളുടെ എന്താ പറയുന്നത് കോൺടാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പ്രഷർ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷർ കാരണം ഈ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഫോഴ്സ് ഡെവലപ്ഡ്, ദ ഫോഴ്സ് ഡെവലപ്ഡ് വിൽ ബി ഈക്വൽ ടു, വി ക്യാൻ കാൽക്കുലേറ്റ് ആസ് ദ ആക്സിയൽ ഫോഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് പ്രഷർ ഇൻ ടു ഏരിയ. സോ ദിസ് ഏരിയ എന്ന് പറയുമ്പോൾ, ഇത്രയും ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ചെറിയ സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു π/4 × d0² - dI² നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂ ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.35 × പ്രഷർ ഇൻറ്റു π/4 × 140² - 80² ക്ലിയർ. സോ ദ വാല്യൂ ബിക്കം, സോ ദ വാല്യൂ വിൽ ബി ഇറ്റ്സ് അറൗണ്ട് 3.6285 × 10⁻³ ന്യൂട്ടൺ. അപ്പം ഈ പ്രഷർ കാരണം
ഇതിൻ്റെ ജോമെട്രി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത്. ഇപ്പം നമ്മൾ യൂണിഫോം ഇയർ കണ്ടീഷൻസ് ഒന്ന് അസ്യൂം ചെയ്തെങ്കിലും ഈ ഒരു ആക്സിയൽ ഫോഴ്സ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് ഈ ജോമെട്രിക്കൽ കണ്ടീഷൻസ് വെച്ചുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റൻ അവരെ ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ്, അതായത് നമുക്ക് യൂണിഫോം ഇയർ കണ്ടീഷനെ അറിയാം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് എഫ് എ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് നമ്മളുടെ എന്താണ് ആക്ച്വൽ കണ്ടീഷൻ അറിയാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജോമെട്രി വെച്ചുകൊണ്ട് ഇവിടുത്തെ ആക്സിയൽ ഫോഴ്സ് എത്രയാണെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി അടുത്ത സ്റ്റെപ്പിൽ എൻ്റെ പവർ തന്നിട്ടുണ്ട്, സ്പീഡുണ്ട്. അപ്പോൾ പവറും സ്പീഡും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടോർക്കും കണ്ടുപിടിക്കാം. സോ ടോർക്ക്, ടോർക്ക് ടി ഈക്വൽ ടു, നമുക്കിപ്പോൾ ഷാഫ്റ്റ് ഡിസൈൻ ഓഫ് ഷാഫ്റ്റിൽ പഠിച്ച ഇക്വേഷനാണ്, 9.55 × 10⁶ ഡിവൈഡഡ് ബൈ യങ് ഇക്വേഷൻ 3.3A പേജ് നമ്പർ 50. ഇക്വേഷൻ 3.3A പേജ് നമ്പർ 50 നമുക്ക് ഇക്വേഷൻ ഉണ്ട്. സോ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഡിസൈൻ 1 പഠിച്ചതാണ്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഒരു പ്രോബ്ലം ഇതേ ഇക്വേഷൻ വെച്ച് ചെയ്തിരുന്നു. സോ ഇക്വേഷൻ 3.3A പേജ് നമ്പർ 50, സോറി പേജ് നമ്പർ 50. സോ അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ പവർ എന്ന് പറയുന്നത് കിലോ വാട്ടിൽ, അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ കിലോ വാട്ടിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സ്മോൾ എൻ എന്ന് എഴുതിയെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്പീഡ് ഇൻ ആർ പി എം ആണ്, ക്യാപിറ്റൽ എൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആ വാല്യൂ ഉണ്ട്. സോ 9.55 × 10⁶ × p 4.5 / 750. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 57.3 × 10³ ന്യൂട്ടൺ എം എം. ന്യൂട്ടൺ എം എം ആയിരിക്കും കിട്ടുന്നത് നമുക്ക്, ഡയറക്റ്റ് ന്യൂട്ടൺ എം എം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പിസിക്കലി 2π (N/60)×1000 എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ടോർക്ക് കിട്ടും. ടോർക്ക് പക്ഷേ അവിടെ കിട്ടുന്നത് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും, അതിനെ നമുക്ക് ന്യൂട്ടൺ എം എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയായി, ടോർക്കും ഉണ്ട്, ജോമെട്രി വെച്ചിട്ടുള്ള എൻ്റെ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ടോർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഒരു N-N' സർഫസുകൾ ഉണ്ടെങ്കിൽ, N' സർഫസസ് ആണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം, പേജ് നമ്പർ 259 ഇക്വേഷൻ 13.9 F നോക്കുകയാണെങ്കിൽ ടി സിക്കൽ ടു നമുക്ക് ഇക്വേഷൻ ഉണ്ട് ½μ N' × FA/dm എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് അവിടെ ഉണ്ട്. സോ അപ്പോൾ ആ കണ്ടീഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അപ്പോൾ ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഞാൻ ആ ഇക്വേഷൻ എഴുതുകയാണ്. സോ നമുക്ക് ടി സിക്വൽ ടു എന്താണ്, ടി സിക്വൽ ടു ½μ N' × FA/dm. സോ ഇനി ഇവിടെ എനിക്ക് ഡി എം വേണം. സോ ഞാനിവിടെ യൂണിഫോം ഇയർ കണ്ടീഷൻ എന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് തന്നെ ഈ ഇക്വേഷന് തൊട്ട് താഴെ തന്നെ ഈ ഇക്വേഷൻ പേജ് നമ്പർ ഏതാണ്, ഇക്വേഷൻ 13.9F പേജ് 259. ഈ ഇക്വേഷന് തൊട്ട് താഴെ തന്നെ അവർ ഡി എമ്മിൻ്റെ കണ്ടീഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഡി എം ഈസ് ഈക്വൽ ടു D0 + DI / 2. സോ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡി സീറോ നമുക്കറിയാം എത്രയാണ്, 140 + 80/2, സോ 220/2, സോ ദാറ്റ് വിൽ ബി 110 mm. സോ അപ്പോൾ ഈ ഒരു ടോർക്കിൻ്റെ എക്സ്പ്രഷനകത്തപ്പോൾ നോക്കിയാൽ നമുക്ക് ഡി എം ഉണ്ട്, എഫ് എ ഉണ്ട്, മ്യൂ ഉണ്ട്, ടി ഉണ്ട്. ഫ്രം ഹിയർ ദെയർ ഫോർ വി ക്യാൻ കാൽക്കുലേറ്റ് ദി N' വാല്യൂ. സോ N' വാല്യൂ വിൽ ബി 2T/μ × FA/dm. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് N' വാല്യൂ കണ്ടുപിടിക്കാൻ ടി ഉണ്ട്. സോ 2 × T വാല്യൂ നമുക്കറിയാം, ടി വാല്യൂ 57.3 × 10³ ന്യൂട്ടൺ എം എം ആണ്, ഡിവൈഡഡ് ബൈ മ്യൂ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.1 × FA value. എഫ് എ വാല്യൂ 3.6285 × 10⁴ × dm എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്, 110 mm ആണ്. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ് N' as 2.87 ആയിരിക്കും നമുക്കൊരു വാല്യൂ കിട്ടുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് N' എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഈവൻ നമ്പറായിട്ടായിരിക്കും. കാര്യം N' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഫ്രിക്ഷൻ സർഫസ് എന്നാണ്. അപ്പോൾ പെയർ ആയതുകൊണ്ട്, പെയർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ N' എന്ന് പറയുന്നത് നമ്മൾ ഈവൻ നമ്പർ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ N' ഇവിടെ നമുക്ക് കിട്ടിയാണെങ്കിൽ തൊട്ടടുത്ത ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര, അപ്രോക്സിമേറ്റ്ലി 4. അങ്ങനെയാണെങ്കിൽ 4 കിട്ടിയെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, N1 + N2 കണ്ടുപിടിക്കും. ദെയർ ഫോർ N1 + N2 വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും, N' + 1, സോ ദാറ്റ് വിൽ ബി 5. അതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ്റെ ആൻസർ എന്നാണ്, നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രോൺസ് ഡിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്, അപ്പോൾ 5 ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ മസ്റ്റായിട്ടും ഓർത്ത് വെച്ചേക്കണം, N' എന്ന് പറയുന്നത് ഈവൻ നമ്പറാണെന്ന്.
അപ്പോൾ ഇവിടെ നമ്മുടെ ഗിവൺ കണ്ടീഷൻ ജോമെട്രി വെച്ച് നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എൻ ഡാഷ് വാല്യൂ ഇപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. എൻ ഡാഷ് 2.87 ഇപ്പോൾ എത്ര ആയി? 4 ആയി. അപ്പോൾ എൻ ഡാഷിന് ചേഞ്ച് വന്നതുകൊണ്ട് ഒബ്വിയസ്ലി അവിടെ ആക്ട് ചെയ്യുന്ന ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ രണ്ടാമത് എന്ത് ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഇതേ ടോർക്കിൻ്റെ ഇതേ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമ്മൾ എഴുതാൻ പോവാണ്. എഫ് എ ഈസ് ഈക്വൾ ടു ദെയർ ഫോർ എഫ് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എഫ് എ വാല്യൂ വിൽ ബി ഈക്വൾ ടു 2t ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു എൻ ഡാഷ് ഇൻറ്റു ഡി എം. സോ വേറെ വാല്യൂ വ്യത്യാസമല്ല, 2 × t 57.3 × 10⁻³ ഡിവൈഡഡ് ബൈ മ്യൂ, മ്യൂ എത്രയാണ്? 0.1 × n⁴ × dm = 110. സോ ഓൺ കാൽക്കുലേറ്റിംഗ് വി വിൽ ഗെറ്റ് എഫ് എ ആസ് 2604.545 ന്യൂട്ടൺ. ഇതാണ് ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ആക്സിയൽ ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രഷർ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം, ആക്ച്വൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ ഇതേ സെയിം ഇക്വേഷനുണ്ട്. അപ്പോൾ ഇവിടെ എഫ് എ വാല്യൂ, പുതിയ എഫ് എ വാല്യൂ ആയി, ഏരിയയ്ക്ക് വ്യത്യാസം ഒന്നുമില്ല, അപ്പോൾ ഏരിയ ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പുതിയ പ്രഷർ വാല്യൂ കളിക്കാം. അങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ചിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.